to bow down. Here I am to say that you're my God. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ആധിപത്യം അവന്റെ തോളിലിരിക്കും. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന പേർ വിളിക്കപ്പെടും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം. പ്രഭാതത്തിൽ വചനം കേൾക്കുന്ന ഏവർക്കും ത്രിയേക ദൈവത്തിന്റെ നാമത്തിൽ സ്നേഹ വന്ദനങ്ങൾ. നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിനെ കുറിച്ച് ഏറെ വർഷങ്ങൾക്ക് മുമ്പ് യെശയ്യാ പ്രവാചകൻ ദൈവത്തിന്റെ അരുളപ്പാട് അറിയിച്ചതാണെന്ന് വായിച്ചു കേട്ടത്. ഇവിടെ 5 പ്രധാന കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. 1, ആധിപത്യം അവരുടെ തോളിൽ ഇരിക്കും. സകലത്തിന്മേലും ഭരണം നടത്തുവാനുള്ള അധികാരമുള്ള ദൈവമാണ് കർത്താവായ യേശു ക്രിസ്തു. സകലത്തെയും ഭരിച്ച് അടക്കി വാഴുന്ന ആധിപത്യം തോളിലിരിക്കുന്ന ദൈവമാണ് യേശു ക്രിസ്തു. അവൻ്റെ ആധിപത്യത്തിന് കീഴിലുള്ള സകല പ്രവൃത്തികളെയും കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് അവനെ വാഴ്ത്തുക അല്ലെങ്കിൽ മഹത്വം നൽകുക എന്നുള്ളതാണ്. ആ ദൈവത്തിൻ്റെ ആധിപത്യത്തിന് കീഴിലുള്ള അവർക്ക് ഭദ്രത ദൈവം നൽകുകയാണ്. ഒരു ദുഷ്ടനും അവരെ തൊടുവാനോ പിടിച്ചു പറിക്കുവാനോ കഴിയുകയില്ല. അവിടുത്തെ ബലമുള്ള ഭുജത്തിൻ്റെ നിയന്ത്രണത്തിൽ സകലതും പരിപാലിക്കപ്പെടുന്നു. 2, അവൻ അത്ഭുത മന്ത്രി. തങ്ങളുടെ അടുക്കൽ ആവശ്യങ്ങളുമായി എത്തുന്നവർക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിച്ച് അവരുടെ ആവശ്യം സാധിപ്പിച്ച് അയക്കുവാൻ കഴിയുന്ന ഒരൊറ്റ അത്ഭുത മന്ത്രിയും ഈ ലോകത്തിലില്ല. അവരും മനുഷ്യരാകിയാൽ അവർക്കും പരിമിതികൾ ഉണ്ട്. എന്നാൽ നമ്മുടെ ദൈവത്തിൻ്റെ അടുക്കൽ ഏത് സമയത്തും ഏതാവശ്യമായും ചെല്ലാം. നമ്മുടെ ദൈവം 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ചവനാണ്, പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയവനാണ്, കാറ്റിനെയും കടലിനെയും ശാന്തമാക്കിയവനാണ്, മരിച്ചു 4 ദിവസമായി നാറ്റം വെച്ച ലാസറിനെ ഉയർപ്പിച്ചവനാണ്. അങ്ങനെ ധാരാളം അത്ഭുതങ്ങൾ ചെയ്തവൻ. നമ്മുടെ ജീവിതത്തിലും അത്ഭുതം ചെയ്യുവാൻ ദൈവത്തിന് കഴിയും. 3, വീരനാം ദൈവം. ഒരു മഹാവീരനെ പോലെ തൻ്റെ ജനത്തെ സഹായിച്ചവൻ, തീച്ചൂളിൽ ഇറങ്ങിച്ചെന്ന വീര്യം പ്രവർത്തിച്ചവൻ, സിംഹങ്ങളുടെ വായെ അടച്ച വീര്യം പ്രവർത്തിച്ചവൻ, മിസ്രയീമിൽ വീര്യം പ്രവർത്തിച്ച് തൻ്റെ ജനത്തെ പുറപ്പെടുവിച്ചവൻ, യോർദാൻ വറ്റിച്ചവൻ, എരിഗോമതിൽ ഇടിച്ചവൻ, ഇന്നും നമുക്ക് വേണ്ടി വീര്യം പ്രവർത്തിപ്പാൻ മതിയായവനാണ്. 4, നിത്യപിതാവ്. ഈ നിത്യപിതാവിൻ്റെ പ്രത്യേകത അപ്പനും മക്കളോട് കരുണ തോന്നുന്നതുപോലെ കരുണ തോന്നുന്ന പിതാവാണ്. ഈ ലോകത്തിലെ പിതാക്കന്മാരെല്ലാം മരണത്തോടുകൂടെ മാറ്റപ്പെടുമെങ്കിൽ, എന്നാൽ നമുക്കൊരു നിത്യമായ പിതാവുണ്ട്. ആ പിതാവുള്ളപ്പോൾ നാം എന്തിനെ ചഞ്ചലപ്പെടണം, എന്തിനെ നിരാശപ്പെടണം? സ്വർഗസ്വനായ നമ്മുടെ പിതാവ് എന്തൊക്കെ നമുക്ക് ആവശ്യമെന്ന് അറിയുന്നു, അവിടുന്ന് അത് നിർവഹിക്കുകയും ചെയ്യുന്നു. 5, സമാധാന പ്രഭു. നമ്മുടെ ദൈവം സമാധാനത്തിൻ്റെ പ്രഭുവാണ്. അതുകൊണ്ടാണ് നമ്മുടെ കർത്താവ് ഇഹലോകത്തിലായിരുന്നപ്പോൾ അരുളി ചെയ്തത്, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, അത് ലോകം തരുന്നത് പോലെയുള്ള സമാധാനമല്ല, അത് സകല ബുദ്ധിയെയും കവിയുന്ന സമാധാനമാകുന്നു എന്ന് ഓർമ്മിപ്പിച്ചത്. യേശു തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത സമാധാനം യേശുവിൽ നിറഞ്ഞു നിന്ന സമാധാനമായിരുന്നു. കഷ്ടത, പോരാട്ടങ്ങൾ എന്നിവയ്ക്ക് തകർക്കാൻ കഴിയാത്ത സമാധാനത്തിൻ്റെ പ്രഭുവാണ് നമ്മുടെ ദൈവം. ഈ ഭൂമിയിലെ ജീവിതത്തിൽ മനുഷ്യന് ഏറ്റവും ആവശ്യമായിരിക്കുന്ന സമാധാനമാണ്. അസമാധാനമുള്ള ഈ ലോകത്തിൽ, അനേക പ്രതിബന്ധങ്ങളുള്ള ഈ ലോകത്തിൽ, എന്നാൽ ദൈവിക സമാധാനം നമ്മുടെ ഹൃദയത്തിൽ നൽകി കാക്കുന്ന ഒരു നല്ല പിതാവ് നമുക്കുണ്ട്. എബ്രായ ലേഖനം 13-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ എബ്രായ ലേഖന കർത്താവ് പറയുന്നു, ഈ പിതാവ് നമ്മെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. മനുഷ്യർ നമ്മെ കൈവിടുന്ന ഉപേക്ഷിക്കുന്ന സമയങ്ങളുണ്ട്, എന്നാൽ ദൈവം നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി ജീവൻ തന്നവനാണ്. അവൻ നമ്മെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. അതിനാൽ അത്ഭുത മന്ത്രിയായ, വീരനാം ദൈവമായ, നിത്യപിതാവായ, സമാധാന പ്രഭുവായ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിന് മഹത്വം ദർശിച്ച് മുന്നേറുവാൻ ദൈവം കൃപ നമുക്ക് നൽകുമാറാകട്ടെ. പ്രാർത്ഥിക്കാം. കച്ചാവേ, പ്രഭാതത്തിൽ തന്ന വചനത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. കച്ചാവേ, അങ്ങ് അത്ഭുത മന്ത്രിയായ, വീരനാം ദൈവമായ, നിത്യപിതാവായ, സമാധാന പ്രഭുവായ ദൈവമാണെന്ന് ഞങ്ങൾക്ക് ഒരിക്കൽ കൂടെ കേൾക്കുവാൻ തന്ന കൃപകൾക്കായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. കച്ചാവേ, 2020 ഞങ്ങൾ അത് അനുഭവിച്ചു. 2021 ആദ്യ ദിനങ്ങളിലും ഞങ്ങൾ അത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കൃപകൾക്കായ സ്തോത്രം. വചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിച്ചാട്ടെ കച്ചാവേ. അവരെ അങ്ങയുടെ ചെറുകിൻ്റെ മറവിൽ മറച്ചാട്ട്. വേണ്ടുന്ന എല്ലാ നന്മകളും നൽകിയാട്ട്. പ്രാർത്ഥനകളെയും ആവശ്യങ്ങളെയും അറിഞ്ഞ് അങ്ങ് ഇതുവരെയും പ്രവർത്തിച്ച കൃപകൾക്കായ സ്തോത്രം. എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും ധാരാളമായി നൽകിക്കൊടുത്ത് അവരെ പാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.